നമ്മുടെ കാർച്ചനാമൂറും പ്രിയപ്പെട്ട യുഎസ് സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക ശരീരത്തിൻ്റെ ചുറ്റും ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർക്കുവാനും നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാനുമുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ അപേക്ഷിച്ചതെല്ലാം. ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും നമ്മോടാണ് സംസാരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരോടാണ്. നമുക്ക് മനസ്സാന്തരമുണ്ടാകാന്, സ്വർഗവിചാരമുണ്ടാകാന്, മോക്ഷചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നടപ്പെടാന്, ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു ക്രമീകരണം കൂടിയാണ് ഈ പ്രാർത്ഥനകളും ഈ ശുശ്രൂഷകളും എല്ലാം. ചിത്രപാട്ടിലെ ജോസഫ് നല്ല പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മറുകരയിലേക്ക് കടന്നു പോവുകയാണ്. നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയാവുന്നത് പോലെയാണ്, നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ഈ നിലപാട്ടിൽ അദ്ദേഹം നല്ലപോലെ പ്രാർത്ഥിച്ചു, മറ്റുള്ളവരോട് വലിയ പരിഗണന കാണിച്ചു. ഈ തറവാട്ടിലെ മാതാപിതാക്കളെ അമ്മച്ചിയോടും അച്ചായനോടും അച്ചായനോട് ഇപ്പോഴും വളരെ കരുതലോടും അടുപ്പത്തോടും ഇഷ്ടത്തോടും കൂടിയെല്ലാം ഇടപെട്ടിരുന്ന ഒരു ഒരു വ്യക്തിയാണ്. അപൂർവമായ ഒരു ഒരു പരിഗണന അദ്ദേഹം ഈ കുടുംബത്തിലെ മാതാപിതാക്കളോടും മറ്റുള്ളവരോടും എല്ലാം കാണിച്ചിരുന്നു. വളരെ സാധാരണമല്ല കാര്യമൊന്നും കാര്യം ചെയ്യരുന്നില്ല ഞാൻ പറഞ്ഞത്, എങ്കിലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഉള്ള ഒരു ഒരു നല്ല ഒരു ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഈ ജോസഫിൽ നിന്ന്. നമുക്കത് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 കാഴ്ചപ്പാട് മതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജീവിച്ച് പ്രവർത്തിച്ച് ഇന്ന് അദ്ദേഹം ഈ വീട് വിട്ട് മടകരിയിലേക്ക് പോവുകയാണ്. നമ്മളൊരു വീട്ടിലെ അംഗമാണ്, ഒരു ഇടവകയിലെ അംഗമാണ്, ഒരു രൂപതയിലെ അംഗമാണ്. ആ ഇടവകയ്ക്കും രൂപതയ്ക്കുമൊക്കെ നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പറോയിക്കിയ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുന്നവരെന്നാണ്. നമ്മളൊരു ഇടവകയിൽ, ഒരു വീട്ടിൽ, ഒരു രൂപതയിൽ, അത് നമ്മുടെ തനിമയുടെ മലയാളമാണ്. നമ്മളെപ്പോഴും പറഞ്ഞു ഇന്ന വീട്ടിലെ, ഇന്ന ഇടവകയിലെ, ഇന്ന രൂപതയിലെ, ആ വാക്കുകളുടെ എല്ലാ അർത്ഥവും കടന്നു പോകുന്ന, നമ്മൾ കടന്നു പോകുന്നത് എങ്ങോട്ടാണ്? സ്വർഗത്തിലോട്ടാണ്. നമുക്ക് മോക്ഷമുണ്ട്, സ്വർഗമുണ്ട്, ധ്യാനമുണ്ട്, അതായിരിക്കണം നമ്മുടെ വീട്, ആ ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു വീട്ടിലെ അംഗവും ഒരു ഇടവകയിലെ അംഗവും ഒരു രൂപതയിലെ അംഗവും എന്ന നിലയിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിൽ നിന്നും, ഈ ഇടവകയിൽ നിന്നും, ഈ രൂപതയിൽ നിന്നും അദ്ദേഹം കടന്നു പോവുകയാണ്. കടന്നു പോകുന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ ആ ജീവിതം തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ അതിൽ അതിശയോക്തി ഒട്ടുമില്ല. ലാസറ് മരിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവദൂതന്മാർ വന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് ഒരു നല്ല ക്രൈസ്തവ ജീവിതം, അല്ലെങ്കിൽ ദൈവോന്മുഖമായ ഒരു ജീവിതം നയിച്ച വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് കുട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാന ദിവസം ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അതാണ് സാക്ഷാത്തായ ജീവന്റെ വാക്കുകൾ. ആ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കും. മരിച്ചവരെല്ലാവരും ഉറങ്ങുകയാണ്. ഉറക്കം കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. അതാണ് കേട്ടോ, ആ മരണത്തെക്കുറിച്ച് എത്രയോ എളുപ്പത്തിലാണ് നമ്മൾ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തുകയാണ്. ആ ഉറക്കത്തിലേക്ക് ജോസഫ് ചേട്ടൻ പ്രവേശിച്ചു. പിന്നെ കർത്താവ് ഈശോ പറയുന്നത് മാത്രമേ അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് കിടക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടേത്, വിശുദ്ധ സഭയുടേത്. നമുക്കും നിരന്തരമായിട്ട് പഠന വിഷയമാക്കണം. എല്ലാ സന്ധികളിലും നമ്മൾ മോക്ഷത്തിൽ ഒരിടം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ആ പ്രാർത്ഥനകളെ ഇനി ദിവസത്തിന് വേണ്ടി അല്ലെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് തീരുമാനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുടുംബാംഗങ്ങളെ ഞാൻ തീരുമാനമായിട്ട് ഓർക്കുന്നു. ശായന് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത വിധത്തിൽ രോഗം ബാധിച്ച് അദ്ദേഹം നിരക്കുകയാണ്. അദ്ദേഹം ഈ തറവാടിൻ്റെ വലിയൊരു
മുതൽക്കൂട്ടാണ്. നല്ല അറിവുള്ള ഒരു മനുഷ്യൻ, നല്ല കയ്യക്ഷരം, പ്രിന്റ് ചെയ്തെടുക്കുന്നത് പോലെ ഉള്ള അക്ഷരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അതൊക്കെ ഒരു കൃപയാണ്. അങ്ങനെയുള്ള ഇതിലേക്കെല്ലാം നമുക്ക് വരാൻ സാധിക്കും. കുടുംബത്തിലെ മക്കൾക്കും ആ ഒരു വലിയ കൃപ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിതാക്കളെ ഞാൻ വിജയമായിട്ട് ഓർക്കുന്നു. ഏറെ കഴിവും സാമർഥ്യവും എല്ലാം ഉള്ള ആളാണ് അദ്ദേഹം. നല്ല കാര്യപ്രാപ്തിയുള്ള ഈ അപ്പനിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന വിശിഷ്ടമായ മൂല്യങ്ങളാണ്. ഒരു ചേച്ചിയെയും മോനെയും ഞാൻ വിജയമായിട്ട് ഓർക്കുന്നു. നിങ്ങളുടെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ദിവസം. അത് സ്വർഗത്തിലേക്ക് പോകുന്നത് മാത്രം എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ഒരു പിടിവള്ളി. ഇനി സ്വർഗത്തിലിരിക്കുന്ന ജോസേട്ടനെ ഓർത്ത് നമുക്ക് അസുഖം സന്തോഷിക്കാൻ മാത്രമേ നമുക്ക്, അതാണ് നമ്മുടെ ഇവിടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ നമ്മുടെ വിലപിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അൽഫോൻസാമിനോട് മാധ്യസ്യം പ്രാർത്ഥിക്കാം, കുഞ്ഞച്ഛനോട് മാധ്യസ്യം പ്രാർത്ഥിക്കാം, പെട്ടാളോട് പുനരുച്ഛാനം നൽകി ജോസേട്ടനെ മുഖേക്കെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് വാർത്തയുള്ളൂ.